Hi friends, the garden YouTube channel pudhiya video like ellarkkum swagatham. Appo friends njan innu vannirikkunnathu oru unboxing video aayittanu. Appo korchu online aayittu vaangiya korchu plants inde unboxing aanu njan innu kaanikkan povunnathu. Appo ningal oru moonalu video munpu njan cheytha oru unboxing kandittundavum. Tarpal nursery nu vaangicha korchu African violets inde unboxing njan cheyittundarunnu. അപ്പൊ അത് നിങ്ങൾ കണ്ടവർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും അവരുടെ പാക്കിങ്ങും ആ ഒരു മെയിൻറ്റെയിൻ ചെയ്തുള്ള പാക്കിങ്ങും എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരുന്നു ഇവിടെ എത്തിയപ്പോൾ തന്നെ. അപ്പോൾ ഞാൻ വേറൊരു ഓഫർ കൂടെ ഉണ്ടായി, അവർ പോസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് പ്ലാന്റ്സും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ്ങാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ്ങിലേക്ക് കടക്കാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ വീഡിയോസിനൊക്കെ താഴെ കുറേ കമൻറ്റ് വരാറുണ്ട്, സെയിലുണ്ടോ, പ്ലാന്റ്സ് സെയിലുണ്ടോ, പോട്ട്സ് സെയിലുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ കുറേ പോട്ട്സിൻ്റെയും പ്ലാന്റ്സിൻ്റെ സെയിലുള്ളതൊക്കെ ഞാൻ സ്റ്റോറിയായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കുക, അതിൽ സെയിലും കാര്യങ്ങളൊക്കെ വരാൻ നേരം ഞാൻ അതിൽ കൂടെ അറിയിക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ലാത്തവർ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരൊക്കെ കുറേ പേരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫേസ്ബുക്ക് പേജ് നേരത്തെ ഇന്നാക്റ്റീവായിട്ട് കിടക്കുകയായിരുന്നു, അപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ ആക്റ്റീവാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയും പേജിൽ കൂടെ സെയിൽസ് അപ്ഡേറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലൊക്കെ കയറി ഫോളോ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കമ്മ്യൂണിറ്റി ടാബിലൊരു പോസ്റ്റായിട്ടും കൂടെ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് പറഞ്ഞ് താമസിപ്പിക്കാനില്ല, നമ്മുടെ നേരെ അൺബോക്സിങ്ങിലോട്ട് കടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു ഒറ്റനോട്ടത്തിൽ പറയുകയാണെങ്കിൽ പുറമേ നിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും പറ്റിയിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. ബോക്സൊക്കെ നല്ല സ്റ്റിഫായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ ചളുക്കോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടില്ല. കൊറിയറിൻ്റെ ആ ഒരു ഹാൻഡ്ലിങ് നല്ല പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ നോക്കാൻ നേരം നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൽ കണ്ട പോലെ തന്നെ നല്ലപോലെ പേപ്പറിൻ്റെ ആ ഒരു സ്ട്രോസൊക്കെ ഇട്ടിട്ട് നല്ലപോലെ കുഷ്യനൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലാന്റ്സ് നല്ലപോലെ പ്രൊട്ടക്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട്. പിന്നെ ഓരോ പ്ലാന്റ്സും ഇതുപോലെ പേപ്പറിൽ റോൾ ചെയ്തിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗോണിയാണ് കേട്ടോ. ബിഗോണിയ ഒരു 20 പ്ലാന്റ്സ് ആണ് ഓർഡർ ചെയ്തിരുന്നത്. ഒരു ഓഫറായിരുന്നു, 20 പ്ലാന്റ്സ് 700 റുപ്പീസിനായിരുന്നു. പിന്നെ കൊറിയർ ചാർജ് വേറെ എക്സ്ട്രാ വരും. പിന്നെ ഞാനിത് വാങ്ങിയത് തറപ്പേൽ നഴ്സറിയിൽ നിന്നാണ്. അപ്പോൾ അവരുടെ ഓൺലൈൻ പർച്ചേസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സ്റ്റോക്കൊക്കെ ലിമിറ്റഡ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങളെല്ലാവരും വേഗം തന്നെ കയറിയിട്ട് അതിൻ്റെ ഓർഡറെല്ലാം പ്ലേസ് ചെയ്യാൻ നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഓരോ പ്ലാന്റ്സും ആ റോളൊക്കെ ഒന്ന് അഴിച്ചിട്ട് എല്ലാ പ്ലാന്റ്സും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിൻ്റെ ഭംഗിയും കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്കിത് എങ്ങനെ പോട്ട് ചെയ്യാന്നുള്ളതും കൂടെ ഞാനിതിൽ കാണിച്ചു തരാം. ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കെയറിംഗ് വീഡിയോ ഒന്നും അല്ല ബിഗോണിയൻ്റെ. ഇത് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് ആ ഓഫറിൻ്റെ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് ഓർത്ത് ചെയ്യുന്ന വീഡിയോ ആണ്. ഇനി നമ്മുടെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തിനെ കുറിച്ച് പറയാൻ നേരം നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് വന്നിരുന്നത്. ഒരു ചെറിയൊരു വാട്ടം പോലും തട്ടിയിട്ടില്ല, ചെറിയൊരു ഒരു ഡാമേജ് ഉണ്ടായിട്ടില്ല ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ ഈ കാണുന്ന പ്ലാന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു വൈറ്റ് ഡോട്ട് ഡിസൈൻ, നമ്മുടെ ഈ വൈറ്റ്നറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ടിട്ട് എടുത്ത പോലത്തെ ഒരു ഡിസൈനാണ്, നല്ല ഭംഗിയാണത് കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഈ അടുത്ത ഈ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലീഫിലൊക്കെ നല്ലൊരു തിളക്കമുണ്ട്. അത് ഞാനിപ്പോൾ കാണിച്ചിരുന്നു നിങ്ങൾക്കത് വീഡിയോയിൽ എത്രത്തോളം അത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജസ്റ്റ് ഇങ്ങനെ ചരിക്കുമ്പോഴൊക്കെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും ലീഫിൽ നിന്ന്, നല്ല ഭംഗിയാണ് അത് കാണാൻ. ഇനി അടുത്തത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ലീഫൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ലീഫിൻ്റെ ആ ഒരു നിയോൺ കളറിലെ ആ വെയിനിൻ്റെ ഡിസൈനൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ആ ഒരു കളറൊക്കെ നല്ല അട്രാക്റ്റീവ് ആണ് നമുക്ക്. ഇപ്പം നമ്മൾ തുറന്ന ഈ പ്ലാന്റിൻ്റെ ലീഫിൽ നല്ലൊരു റഫ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ ഉണ്ട്. അതിൻ്റെ കാണാനൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്, നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതിൻ്റെ കളറുമൊക്കെ നല്ലൊരു പ്രത്യേക അട്രാക്റ്റീവ് ലുക്കാണ്. അപ്പോൾ എല്ലാവരും പ്ലാന്റ്സൊക്കെ കണ്ട് കണ്ട് ബോറടിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ തീരാറായി. ഇപ്പോൾ ഇത് 19-ാമത്തെ പ്ലാന്റാണ് ഈ കാണുന്നത്. ഇനി ഒരു പ്ലാന്റും കൂടെ തുറന്നു നോക്കാനുള്ളൂ. അപ്പോൾ അതും കൂടെ നമുക്ക് തുറന്നിട്ട് നമുക്ക് ഇതിൻ്റെ പോട്ടിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ്. ഇത് നല്ലൊരു പാറ്റേണാണ് കാണാൻ, ഒരു സിൽവറിൻ്റെ ആ ഒരു പാച്ചസൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഇവിടെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ ഇത് 20 പ്ലാന്റ് ഉണ്ട്.
അപ്പൊ നമുക്ക് നേരെ പോട്ടിങ്ങിലോട്ട് എടുക്കാം. അപ്പൊ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കുറെ പേര് നമ്മുടെ കുഞ്ഞിപ്പാത്തുവിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു ബോക്സ് ഒക്കെ അവിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു സൈഡിൽ. എന്നിട്ട് പ്ലാന്റിന്റെ കാര്യമൊക്കെ പൊട്ടിയ നേരം ഒരാളത് ബോക്സിന്റെ ഉള്ളിൽ കയറി എല്ലാം മറിച്ച് അവിടെ മൊത്തം അലങ്കോലമാക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ കുഞ്ഞിപ്പാത്തിനെ ഒന്ന് കാണിക്കണമെന്ന് എല്ലാവരും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി കാണിച്ചാണുള്ള ഫ്രണ്ട്സ്. ഇനി നമുക്ക് ഇതിൻ്റെ പോട്ടി മിക്സിൻ്റെ കാര്യം എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പോട്ടി മിക്സിന് ബിഗോണിയൊക്കെ ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പോട്ടി മിക്സ് ഇതുപോലത്തെ ചുവന്ന മണ്ണാണ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ഈ ഏരിയയിലൊന്നും ചുവന്ന മണ്ണ് കിട്ടാറില്ല. അപ്പോൾ ഇവിടെ അടുത്തുള്ള നഴ്സറി പോയിട്ട് എടുത്തുകൊണ്ട് വന്ന ചുവന്ന മണ്ണാണിത്. അതിൻ്റെ കൂടെ ഒരു 40% കമ്പോസ്റ്റ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പോസ്റ്റും ചുവന്ന മണ്ണും കൂടെ ഉള്ള മിക്സാണ് നമ്മുടെ ബിഗോണിയൊക്കെ ഏറ്റവും നല്ലതായിട്ട് പറഞ്ഞു കേട്ടുള്ള അറിവാണ്. കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം സെറ്റായതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള കെയറിംഗ് വീഡിയോ ഞാൻ ഇടാം ഫ്രണ്ട്സ്. അപ്പോൾ നമുക്കിനി ആ ഒരു ജിഫി ബാഗ്, ആ ഒരു പ്ലാന്റിൻ്റെയൊക്കെ ജിഫി ബാഗൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ചകിരിച്ചോറ്, എക്സസ് ആയിട്ട് നിൽക്കുന്ന ചകിരിച്ചോറൊക്കെ റിമൂവ് ചെയ്യാൻ ശ്രമിക്കാം. അതിൻ്റെ ചുവട്ടിലുള്ളതൊന്നും അധികം കളയണ്ട. എന്നാലും ആ പുറത്തോട്ടൊക്കെ നിൽക്കുന്നതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ തട്ടിത്തട്ടി കളയാം. കൂടുതൽ അതിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗോണിയൊക്കെ കുറച്ച് പ്രശ്നമാണെന്നാണ് പറഞ്ഞിട്ടുള്ള അറിവ്. ഇനി നമുക്കിത് പോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്ന പോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 ഇഞ്ച് വലിപ്പമുള്ള പോട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഓവർ വലിപ്പം ആവേണ്ട, എന്നാൽ തീരെ ചെറിയ പോട്ടും എടുക്കണ്ട. ഇനി നമുക്ക് നമ്മുടെ പ്ലാന്റ് എടുത്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ആ ഒരു ചുവട്ടിലുള്ള കുറച്ച് ഭാഗങ്ങൾ, ചകിരിച്ചോറൊക്കെ എക്സസ് ആയിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മുടെ പോട്ടിൽ ഇതുപോലെ ജസ്റ്റ് ചെറിയൊരു കുഴി എടുത്തിട്ട് അതിൻ്റെ അകത്ത് വെച്ച് മണ്ണിട്ട് മൂടിക്കൊടുക്കുക. പിന്നെ അതിൻ്റെ കൂമ്പിൽ മണ്ണിടാതെ സൂക്ഷിക്കുക. അപ്പോൾ നമ്മുടെ പ്ലാന്റ് എല്ലാം, നമ്മൾ 20 പ്ലാന്റ് നമ്മൾ പോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ, ഇതിൻ്റെ ഓരോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതിന് ഈ പ്ലാന്റിന് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വരുന്ന വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. കൂടാതെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിലും കൂടെ അപ്ഡേറ്റ് ഇടുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജും ഫേസ്ബുക്ക് പേജൊക്കെ എല്ലാവരും ഫോളോ ചെയ്യുക. സെയിൽ അപ്ഡേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കൂടെ അറിയിക്കാം. അപ്പോൾ കുറേ എൻക്വയറീസ് വരുന്നുണ്ട് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ. അപ്പോൾ എല്ലാവരും കയറിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഫോളോ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.